ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. അതുപോലെ തന്നെ ഇതിൽ മെയിൻ നമ്മൾ ലഞ്ച് റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ചെറിയ ഷോപ്പിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടേക്കാം. ഇതാ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എന്ന് പറയാൻ കഴിയില്ല, രാവിലെ നമ്മൾ ചായയുടെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങലാണ്. അപ്പോൾ ഇത് ഇന്നത്തെ ദിവസം സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. നമ്മൾ ഓണം വെക്കേഷൻ ആ ഒരു ടൈമിന് എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ദിവസം സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു സമാധാനമാണ്. സ്കൂൾ ഉണ്ടെങ്കിൽ പിന്നെ രാവിലത്തെ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ബിസി ആയിട്ടുള്ളൊരു ടൈമല്ല ആ ഒരു രാവിലെ. അതെല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും. ആ ഒരു മക്കൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ പിന്നെ പറയാനേ ഇല്ല. ഒരു രാവിലെ ഒരു ജഗ പുകയായിട്ട് വല്ലാത്തൊരു ഇതല്ലേ. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിലൊന്നും ഇങ്ങനെ രാവിലെ ഒന്നും മുറ്റത്തിറങ്ങാനോ ഒന്നിനൊരു ടൈം ഉണ്ടാവില്ല. പിന്നെ മക്കളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തിറങ്ങാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് നല്ല വെയിലും ആയിട്ടുണ്ടാകും. പിന്നെ മടിയെല്ലാം വന്നു കഴിഞ്ഞാൽ മുറ്റത്ത് ഇറങ്ങലേ കുറവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ വിചാരിച്ച് വെറുതെ ഒന്ന് മുറ്റത്തെല്ലാം ഇറങ്ങി ഒന്ന് എന്താണ് നമ്മൾ ആ ഒരു പച്ചപ്പ് ഇതെല്ലാം കാണുമ്പോൾ വേറെ തന്നെ ഒരു എന്താണ് ഒരു സമാധാനമാണ്. അപ്പോൾ ഞാനും അമദാനും കൂടി വെറുതെ ഇങ്ങനെ മുറ്റത്തെല്ലാം ഇറങ്ങി ചെടിയും ഇതെല്ലാം നോക്കലാണ്. ഇപ്പം ഇന്ന് എന്താണ് നമ്മളിവിടെ കാര്യമായിട്ട് ചെടിയൊന്നും ഇല്ല കേട്ടോ. അതിന് കുറേ ചെടിയെല്ലാം ഉണ്ടായിട്ട് ഉണ്ടായത്. പക്ഷേ ഇപ്പം എന്താണ് നമ്മളിതൊന്നും നോക്കാനും ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം മൊത്തത്തിൽ പോയിട്ടാണ് കേട്ടോ ഇല്ലത്. പിന്നെ ഈ ഒരു റോസിൻ്റെ ആ ഒരു ചെടി മാത്രമുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ടായി കൊടുത്ത് പിന്നെ നമ്മൾ ചെറിയൊരു പച്ചക്കറി സംഭവമെല്ലാം നട്ടിട്ടുണ്ട് അതിന്. പച്ചക്കറി എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ രണ്ട് മൂന്ന് പച്ചമുളകിൻ്റെ തൈയും തക്കാളി അങ്ങനെയെല്ലാം ആയിട്ട് ജസ്റ്റ് ഒന്ന് വർക്കാവോ നോക്കാൻ വേണ്ടി നട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മഷാല്ല പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് കാണുമ്പം നല്ലൊരു സന്തോഷമല്ലേ. നമ്മളെ മുറ്റത്ത് ഇങ്ങനെ എന്തെങ്കിലും നട്ടിട്ട് അത് പിടിച്ച് കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു ഹാപ്പിനെസ്സാണ്. ഇനിയിപ്പോൾ ഇതാണ് നമ്മളെ രാവിലത്തെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പം നമ്മളിങ്ങോട്ടെല്ലാം രാവിലത്തെ ഒരു ചായ കുടിയുണ്ട്. അത് മെയിനാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാട് നമ്മൾ എന്താണ് ചായ കുടിക്കും. ചായയോ ബ്രെഡ് വാട്ടി പഴം വാട്ടി അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇല്ലെങ്കിൽ ബിസ്ക്കറ്റോ റസ്കോ എന്തെങ്കിലുമായിട്ട് ചായ കുടിക്കലാണ് ഫസ്റ്റ്. അപ്പോൾ അതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു മെയിൻ ഫുഡ് കഴിക്കൽ, അതായത് മെയിനായിട്ടില്ല നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. അപ്പോൾ നമ്മളിങ്ങോട്ടാന്ന് തോന്നുന്നത് അധികം ഇങ്ങനെ ഇല്ലത്. കുറേ നാട്ടിലൊന്നും നമ്മളെ രാവിലത്തെ രണ്ട് ചായപൊടിയൊന്നും ഇല്ല. രാവിലെ തന്നെ ഒരു ചായേൻ്റെ ഒപ്പരം തന്നെ ഇതുപോലെ കഴിക്കലാന്ന് തോന്നട്ടെ. ചില കൂടുതൽ നാട്ടിലും അങ്ങനെയാണ് കാണൽ. പക്ഷെ നമ്മളിങ്ങോട്ട് രാവിലത്തെ രണ്ട് തരം ഇങ്ങനെ ഉണ്ടാകും. അപ്പം ഇന്ന് നമ്മളെ ചെമ്മീനല്ല ഞണ്ട് കറിയും ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞണ്ട് കറി നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ റെസിപ്പി എടുക്കാനേ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ആ ഒരു സമയത്ത് എന്താണ് ഇതാക്കുന്ന ടൈമിൽ ഞാൻ ഫുള്ള് ബിസി ആയിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ റെസിപ്പിയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇൻഷാല്ല ഞാൻ ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഈ ഒരു ഞണ്ട് കറിൻ്റെ റെസിപ്പി എന്തായാലും കാണിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ബട്ടർ ചിക്കൻ ആ ഒരു അതിൻ്റേതായിട്ടുള്ളൊരു എന്താണ് കറിയാണ് കേട്ടോ ഇത്. അപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഹംദാന് കുറച്ച് എഴുതാനും പഠിപ്പിക്കാനെല്ലാം ഉണ്ടായിരുന്നു. അവന് ഭയങ്കര മടിയാണ്. പക്ഷേ ഈ ഒരു ടൈം LKG UKG എന്ന് പറയുന്ന ആ ഒരു ടൈമല്ല നമ്മൾ മെയിനായിട്ട് അവരെ എഴുതിക്കേണ്ട ആ ഒരു സമയമല്ലേ ഇത്. അപ്പം ഈ നോനെ കുറിച്ച് എഴുതിക്കലും എല്ലായിട്ട് അങ്ങനെ ഇപ്പം നേരെ നമ്മൾ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം മെയിൻ നമ്മൾ ഉച്ചക്കത്തെ ഫുഡെല്ലാം ആക്കലാണ്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ ഇന്ന് ഞാൻ ഫുഡാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പം ചെമ്മീൻ കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ കുറേ നാളായി ഒരു ചെമ്മീൻ്റെ ഇത് കഴിക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ എനിക്ക് തന്നെ എന്താണ് ഞാൻ എന്തെങ്കിലും ആക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനെല്ലാം കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. പിന്നെ ആരെങ്കിലും ചെയ്യുന്ന സമയത്ത് പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ അവർക്കും അതൊരു ഡിസ്റ്റർബൻസ് ആവും. പിന്നെ ഞാൻ തന്നെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളേതായിട്ടുള്ള രീതിയിൽ റെസിപ്പീസ് എല്ലാം എന്താണ് വീഡിയോ എടുക്കാനും എല്ലാം പറ്റുമല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് എന്താ നമ്മൾ ചെമ്മീൻ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനെല്ലാം മെയിനായിട്ട് നമ്മളെ കറിച്ചപ്പില വേണം, കറിവേപ്പില വേണമല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് കറിവേപ്പിലയെല്ലാം പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ നമുക്ക് എന്ത് ഫുഡാക്കുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കറിവേപ്പിലയെല്ലാം ഇട്ടിട്ടില്ല. നമ്മളിങ്ങോട്ടില്ലേ നമ്മളെ കേരള ഫുഡിലെ മെയിൻ കറിവേപ്പിലയെല്ലാം ചേർക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം ഫുഡാക്കും മെയിൻ കറിവേപ്പില മസ്റ്റ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കലാണ്.
ആ നമ്മൾ കർച്ചപ്പിലെല്ലാം പൊട്ടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെമ്മീൻ നല്ല ക്ലീനാക്കി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ ചെമ്മീൻ മസാലയെല്ലാം ഇടലാന്ന് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളാണ്, നമ്മൾ നോർമൽ എന്താണ് നോർമലായിട്ട് ഇങ്ങനെ ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മസാല ഇടുന്നില്ലേ, നമ്മളെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെന്താ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മസാല ഇട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് ചേർത്തിട്ടില്ല. നമ്മൾ ചെമ്മീൻ നല്ല മസാലയെല്ലാം ഇട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടെ. എന്നാൽ നമ്മളെ മസാലയെല്ലാം നല്ല പോലെ അങ്ങ് അതിനെ പിടിക്കുമല്ല. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മളെ തക്കാളി, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. പിന്നെ ഇതിലേക്ക് എന്താണ് ഓവറായിട്ട് ഇങ്ങനെ നമ്മളെ ബിരിയാണി മസാല പോലെ അങ്ങനെയൊന്നും ആക്കണ്ട കേട്ടോ. സിമ്പിളാണ്, നമുക്ക് നമ്മളെ മജ്ബൂസെല്ലാം ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ ആ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ഏകദേശം വരുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ഇല്ല, അപ്പോൾ അതിൽ ഓവറായിട്ട് ഇതിൽ മസാല സംഭവങ്ങളൊന്നും വേണ്ട. കുറച്ചൊരു ഒരു തക്കാളി ഉള്ളി തന്നെ ചെറുതായിട്ട് ആക്കുന്നുണ്ടെങ്കിലെല്ലാം മതിയാകും. ഇനിയിപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു ചോപ്പറിലാണ് കേട്ടോ മെയിനായിട്ട് എന്താണ് കട്ടാക്കൽ. കാരണം ഇതാകുമ്പോൾ നമുക്ക് വേഗം കട്ടാക്കി എടുക്കാൻ പറ്റും, സിമ്പിളായിട്ട് കുറച്ച് ടൈമേലും വേണ്ട. ഈ കുറേ നേരം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം ഒരുപാട് ടൈമെല്ലാം പോകും. പിന്നെ ഇപ്പം നമ്മളെ ഫാത്തിമ ബേബിയിലുണ്ട് തന്നെ എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് ആകുന്ന എന്തെങ്കിലും വന്നിട്ട് ഞാൻ എല്ലാക്കൽ. അപ്പോൾ ഇതാ നമ്മൾ എന്താണ് ഉള്ളിയെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് തന്നെ കട്ടാക്കി എടുക്കുക കേട്ടോ. അതാണ് കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ തക്കാളിയും നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാനിങ്ങനെ വലിയതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിടുന്നത്. കാരണം അതിലിടുമ്പം എന്താണ് കൂടുതൽ അങ്ങനെ എരിവൊന്നും എന്താണ് നമ്മളെ മക്കൾസിനൊന്നും പറ്റൂല അതുകൊണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഒന്ന് പേസ്റ്റാക്കി എടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യാനെല്ലാം നിൽക്കൽ. കാരണം അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടെല്ലാം ആക്കലെല്ലാം കുറച്ച് പണിയാണ്. ഇപ്പം എന്താണ് നമ്മളെ ലൈഫ് സ്റ്റൈലെല്ലാം ഒന്ന് മാറി വന്ന പോലെയാണ് കേട്ടോ. ഇപ്പം എല്ലാം എന്ത് കാര്യമായാലും എല്ലാത്തിനും ചെറിയൊരു മാറ്റം പോലെ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു എന്താണ് പാൻ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിൽ ചേർത്തിട്ട് നമ്മളെ ചെമ്മീൻ ഫസ്റ്റ് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മൾ എന്താണ് നമ്മളെ റൈസും റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ചെമ്മീൻ എന്താണ് ഭയങ്കര ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ പോലെ ആക്കിയിട്ട് ഇളക്കി ഇളക്കി കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിലായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് ഇങ്ങനത്തെ ഫിഷ് ഐറ്റംസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുമ്പോഴല്ലോ കറിവേപ്പിലേൻ്റെ ആ ഒരു എന്താണ് ആ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവറെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാകല്. അപ്പോൾ കറിവേപ്പില ഞാൻ എല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ഞാൻ ചേർത്ത് കൊടുക്കലുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കറിവേപ്പിലയിലും ഇട്ട് നമ്മൾ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. ഇതാ നമ്മളെ ചെമ്മീനെല്ലാം ഒന്ന് ഫ്രൈ ആയി, ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുക. ഇനി ഇപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മളെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. അതായത് ഓവറായിട്ട് സ്പൈസ് ഒന്നും വേണ്ട, കുറച്ച് നമ്മളെ എന്താണ് ഗ്രാമ്പു, ഏലക്ക, പട്ട ആ ഒരു സംഭവങ്ങളെല്ലാം ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1-2 3 അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ എന്താണ് ആ ഒരു ഓയിലിൽ തന്നെ ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം ഒന്ന് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിയും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ ഇതൊന്നും ഓവറായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓവറായിട്ട് നമ്മൾ എന്താണ് ബിരിയാണിക്കെല്ലാം മസാല ചെയ്യുന്ന പോലെ അങ്ങനെ ആക്കുമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് എല്ലാം ഇതൊന്ന് ഒന്ന് എന്താണ് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഓയിൽ വേണമെങ്കിൽ, എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ചും കൂടിയും ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ ഉള്ളിയെല്ലാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം, അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ നമ്മളെ തക്കാളി കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് എന്താണ് ഇന്ന് കുക്കാകാനായിട്ട് വെക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് ഇങ്ങനെ എന്താണ് ഇതൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ കുക്കായി കിട്ടുമല്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പെല്ലാം ചേർക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈസ് ഇടുന്ന ടൈമിലും കുറച്ച് ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ ഈ ഒരു മസാലയിലും വേണ്ട മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്ത് ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അടച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ തക്കാളി, ഉള്ളി കുറേ നേരം ഇളക്കിയിട്ട് ടൈം കളയണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചാൽ തന്നെ നല്ല പോലെ അത് എന്താണ് നല്ല കുക്കായി കിട്ടുമല്ല.
ഇനിയിപ്പോൾ ഇതാ നമ്മൾ തക്കാളി ഉള്ളി ആ ഒരു സംഭവങ്ങളെല്ലാം നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കലാണ്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ഓവറായിട്ട് വേണ്ട, എല്ലാം ഇങ്ങനത്തെ എന്താണ് ആ ഒരു സംഭവങ്ങളെല്ലാം ഉള്ളി ഈ കുറച്ച് എന്താ പറയുക ഇങ്ങനെ സ്മെല്ലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം അത്യാവശ്യം കൂടിക്കഴിഞ്ഞാലും എന്താണ് വലിയ ആ ഒരു ഇഞ്ചിൻ്റെ എല്ലാം ഫ്ലേവർ നല്ലോണം വന്നു കഴിഞ്ഞാലും വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ടാക്കിയെടുത്ത് നമ്മൾ മല്ലിയില അതുപോലെ തന്നെ കറിവേപ്പില അതെല്ലാം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കലാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല പൗഡർ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലപ്പൊടിയെല്ലാം ഈ ഒരു ടൈമിൽ തന്നെ ചേർക്കണം, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവല്. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയെല്ലാം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, കാരണം പിന്നെ ഇതിലങ്ങനെ എക്സ്ട്രാ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ആ ഒരു എരിവാണ് കേട്ടോ കൂടുതലുണ്ടാവൽ. അപ്പോൾ എരിവ് വേണ്ടവർ കുറച്ചും കൂടി അധികം കുരുമുളക് പൊടി പച്ചമുളകെല്ലാം ചേർക്കുക. അപ്പോൾ നമ്മളിവിടെ ആർക്കും അങ്ങനെ എരിവ് തീരെ ഇഷ്ടമല്ല കേട്ടോ. എരിവായിക്കഴിഞ്ഞാൽ എനിക്ക് പോലും എരിവ് ഒട്ടും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എല്ലാം എരിവെല്ലാം കുറച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ റൈസും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നമ്മളെ ജീരകശാല അരി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാണ് ഇങ്ങനത്തെ എല്ലാം റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് അതും കൂടി മൊത്തത്തിൽ നമ്മൾ ഈ ഒരു മസാലയിൽ മൊത്തത്തിലായിട്ടൊന്ന് മിക്സായി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നെയ്ച്ചോറിലും ഉണ്ടാക്കുന്ന ആ ഒരു അളവ് തന്നെയാണ് കേട്ടോ. അപ്പം ഇപ്പം എന്താ പറയുക, നോർമലി നമ്മൾ നെയ്ച്ചോറിന് ഇപ്പോൾ ഒരു കപ്പ് അരിക്കുകയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളമായിരിക്കും ചേർത്ത് കൊടുക്കൽ. അപ്പോൾ ഇതിൽ കുറച്ച് ഒരു 1.25 കപ്പോളം എടുക്കുക കേട്ടോ. അതായത് 1.5 കപ്പ് എടുക്കുക, അതുപോലെ തന്നെ കുറച്ച് ഒരു 1/2 കപ്പോളം എടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നാലാണ് ആ ഒരു ഇതിൽ എക്സ്ട്രാ മസാലയും കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് എന്താണ് നമ്മളെ റൈസും അതും കൂടി ആയിട്ട് ഒന്ന് ബാലൻസ് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് വെള്ളം മതിയാകും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഇതിൽ കുറച്ച് എരിപോലെ തോന്നിയോണ്ട് ഞാൻ നമ്മളെ പച്ചമുളകെല്ലാം ഇതിൽ നിന്ന് അങ്ങനെ എടുത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നോർമൽ നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് എന്താ പറയുക തിളച്ച വെള്ളം ചേർത്താലും മതി കേട്ടോ. ഞാനിപ്പം തിളപ്പിക്കാനൊന്നും നിന്നിട്ടില്ല, നോർമൽ എന്താണ് സാധാ കോൾഡ് വാട്ടർ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് മൊത്തത്തിലൊന്ന് ഇളക്കുക, അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. നോർമൽ നമ്മളെ ഗീ റൈസ് എല്ലാം എങ്ങനെ ആക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഈ ഒരു ടൈമിൽ തന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാലാണ് നല്ല ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും എല്ലാം കിട്ടൽ. അപ്പോൾ ഇതാ ഒരു കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു ടൈമിൽ തന്നെ ഞാൻ അതിൻ്റെ കൂടെ നമ്മൾ നല്ല കോമ്പിനേഷനായിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു കച്ചമ്പർ, നമ്മളെ തക്കാളി ഉള്ളിയും ഇതെല്ലാം ഇട്ടിട്ടില്ല ആ ഒരു കച്ചമ്പർ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ റൈസ് ആകുന്ന ടൈം കൊണ്ട് തന്നെ ഞാൻ ഇതും കൂടി അങ്ങ് റെഡിയാക്കി എടുക്കലാണ്. അപ്പം എല്ലാം അങ്ങനെ പെട്ടെന്ന് തന്നെ ആവുമല്ല, എന്താണ് ഒന്നാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരുമിച്ച് തന്നെ മറ്റേതും കൂടി ആക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി കിട്ടും. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കലാണ്. അപ്പോൾ ഇത് ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ റൈസെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം കുറച്ചൊന്ന് വെറ്റി വരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ തീയെല്ലാം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അതിൻ്റെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒന്ന് ഓപ്പൺ ആക്കുക, വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മൾ റൈസ് അങ്ങ് റെഡിയായി കേട്ടോ. പിന്നെ നമ്മൾ ഓവറായിട്ട് അങ്ങ് എന്താണ് നമ്മൾ ഇതിട്ടങ്ങ് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്ന നേരം പിന്നെ നമ്മൾ റൈസെല്ലാം അങ്ങ് പൊട്ടിപ്പോകും. അപ്പം ജസ്റ്റ് ഒരു 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. നമ്മൾ നോർമൽ ഗീ റൈസെല്ലാം ഉണ്ടാക്കുമ്പോൾ 2 പ്രാവശ്യം ഏത് റൈസാണെങ്കിലും ഓവറായിട്ട് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ റൈസെല്ലാം പൊട്ടി എന്താണ് ആകെ ഒരു കുഴഞ്ഞ അവസ്ഥയായിരിക്കും കേട്ടോ ഉണ്ടാവല്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കൂടുതലായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ റൈസ് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇത് ഫസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു കുഴഞ്ഞ ലുക്കായിരിക്കും, പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മളത് നോർമൽ എന്താണ് നല്ല
റെഡിയായി വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ എന്താണ് ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ചെമ്മീനും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് ആ ഒരു ഓയിൽ തന്നെ വേണം കേട്ടോ നമ്മൾ റൈസെല്ലാം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതിൽ തന്നെ മസാല ആക്കിയിട്ട് എന്നാലാണ് ആ ഒരു നല്ല ഫ്ലേവറെല്ലാം കിട്ടൽ. കാരണം ചെമ്മീന് എന്താണ് നല്ലൊരു എന്താണ് ഫ്ലേവറല്ലേ, അതിൻ്റെ ആ ഒരു നല്ലൊരു മണമല്ലേ ഉണ്ടാവല്. അപ്പോൾ അതിൽ തന്നെ എല്ലാം ഒന്ന് റെഡി ആയി കൊടുക്കുക. പിന്നെ നമ്മളെ ചെമ്മീനും കൂടി ഒന്ന് മുകളിലിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചെമ്മീൻ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാനായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് കുറച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാൽ ആ ഒരു ചൂടിന് മൊത്തത്തിലൊന്ന് എന്താണ് നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളെല്ലാം അതിലൊന്ന് ഇറങ്ങി വരും. നമ്മൾ ഏത് സാധനവും കുക്ക് ചെയ്ത് ഓൺ ദ സ്പോട്ട് തന്നെ നമ്മളത് വിളമ്പിയെടുക്കാൻ പാടില്ല. കുറച്ച് സമയം ഒന്ന് ഫ്ലെയിമെല്ലാം ഒന്ന് ഓഫ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് ഒരു 5-10 മിനിറ്റ് എങ്കിലും ഒന്ന് അങ്ങനെ തന്നെ അടച്ച് വെച്ചാലാണ് അതിൻ്റെ ആ ഒരു മണവും ഗുണവും എല്ലാം ആ ഒരു ഫുഡിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളതിനെ ഫുഡ് കഴിക്കലാണ്. പിന്നെ ഇതെല്ലാം ചൂടോടെ കഴിക്കുന്നതിനെയാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. നമ്മൾ ഏത് ഫുഡ് കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കാൻ തന്നെ ശ്രമിക്കുക, എന്നാലാണ് നമുക്ക് ആ ഒരു എന്താണ് ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും എന്താ പറയുക ഫുഡ് കഴിക്കാനെല്ലാം റെഡിയാക്കി. പിന്നെ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളെ പെർക്കില്ലെല്ലാവരുമാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇതാ അതിൻ്റെ ഇടയിലായിട്ട് നമ്മളെ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് അലക്കാനിടലും അങ്ങനെയെല്ലാം കുറച്ച് പണികളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനപ്പോൾ രാവിലെ മുതലേ അലക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഇവിടെ എത്ര അലക്കിയാലും അലക്കിയാലും തീരൂല, അത്രയും എന്താണ് അലക്കാനെല്ലാം ഉണ്ടാകും. അപ്പോൾ അതെല്ലാം ഒന്ന് ആർത്തിയിടാനും അങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് പണികളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മഴ വരും പിന്നെ വെയിൽ വരും. എന്താണ് മഴയും വെയിലും മാറി മാറി വരുന്നതുകൊണ്ട് തന്നെ എന്താണ് ബേബീൻ്റെ ക്ലോത്ത് എല്ലാം ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടേണ്ടതുകൊണ്ട് കുറച്ച് പാടാണ് അതെല്ലാം ഉണങ്ങി കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മുകളിലേക്ക് വന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ. കാരണം ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ മുകളിലെ ടെറസിലാണ് ഇപ്പോൾ ഇവരെ എല്ലാം എന്താണ് കളി ഒരു പ്ലേയിങ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസിലൊരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഒരു സൈഡിനെല്ലാം കുറച്ച് ആക്രി സാധനങ്ങളെല്ലാം ഉണ്ട്. എന്താണ് ആയിഷുവിൻ്റെ തൊട്ടിലെല്ലാം മുമ്പത്തെ എന്താണ് ഓൾ ആകെ 6 മാസം എങ്ങനെ യൂസാക്കിയിട്ടില്ലും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു തൊട്ടിൽ വെറും വേസ്റ്റാണ്. കാരണം ആ ഒരു സ്റ്റാൻഡിൽ വരുന്നതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് നാളേ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഗൾഫിലേക്കെല്ലാം പോയതുകൊണ്ട് തന്നെ പിന്നെ അത് യൂസ് ചെയ്തിട്ടേ ഉണ്ടായിട്ടില്ല. അപ്പം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താണ് ഒരു മെമ്മറീസ് അല്ലേ അത്. അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങ് വെച്ചതായിരുന്നു കേട്ടോ അത്. ശരിക്കും ഇതൊരു നല്ലൊരു പ്ലേയിങ് ഏരിയാന്ന്. ഇപ്പം ഇവർക്ക് ഇങ്ങനെ കളിക്കാനെല്ലാം നല്ല രസമാണ് ഇവിടെ. നല്ല കാറ്റും ഇതെല്ലാം ആയിട്ട് ആ ഒരു ഉച്ച സമയത്തെല്ലാം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇവിടെ വന്നൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയയിലേക്കൊന്നും അങ്ങനെ വരത്തേ ഇല്ല കേട്ടോ. ഈ ഒരു ടെറസിലേക്കൊന്നും നമ്മളങ്ങനെ ഇറങ്ങലേ ഇല്ല. എന്താണ് എപ്പെങ്കിലും ഇങ്ങനെ ആർത്തിയിടാനെല്ലാം മാത്രമാണ് ഇറങ്ങല്. പക്ഷേ ഇപ്പം നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങോട്ടൊന്നും എന്താണ് വരാനുള്ള ഒരു ടൈമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇതാ നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ ഇത്. ജസ്റ്റ് ടൗണിൽ പോകണം. പിന്നെ കുറച്ച് എന്താണ് ഒരു അല്ലറ ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനപ്പം കുറേ നാളായി കേട്ടോ ടൗണിലേക്കെല്ലാം ഇറങ്ങിയിട്ട്. നമുക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിലെ മുകളിലായി ഞാനിങ്ങനെ ടൗണിലേക്കെല്ലാം വന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും പിന്നെ മക്കളും കൂടി ഉണ്ടല്ലോ. അപ്പം പിന്നെ നമ്മൾ റിക്ഷ കാണട്ടാ വന്നിട്ടുള്ളത്. പിന്നെ ആ കാറൊന്നും എടുക്കാനായിട്ടൊന്നും നിന്നിട്ടില്ല. റിക്ഷ നമുക്ക് എന്താണ് വേ അങ്ങ് പോകാമല്ലേ, നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ ഇത്. മോനിക്ക് ഡ്രസ്സെല്ലാം നോക്കാനുണ്ടായിന്. അപ്പോൾ എൻ്റെ സ്കൂളിൽ എന്തോ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിക്ക് ഡ്രസ്സെല്ലാം എടുക്കാനുണ്ടായിന്. അപ്പം ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളെല്ലാം നോക്കലാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ നിന്ന്. പിന്നെ ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ എന്താണ് വേഗമൊന്നും അങ്ങനെ ഇഷ്ടാവില്ല. പിന്നെ എനിക്ക് ഓക്കെ ആണെങ്കിൽ ഓനിക്ക് ഓക്കെ, ഓനിക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് കേട്ടോ ഡ്രസ്സെല്ലാം സെലക്ട് ആക്കൽ. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ കുറേ ടീഷർട്ടും ഷർട്ടും എല്ലാം നോക്കുന്നത്. കാരണം ഓന് അത്യാവശ്യം തടിയില്ലോണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് വേണം. കാരണം ഓന് കാണാൻ നല്ല വലിപ്പമുണ്ട്. പക്ഷേ ആൾ 12 വയസ്സേ ആയിട്ടില്ല കേട്ടോ. ഇപ്പം 7th പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് വലിയ സൈസിലെ ഡ്രസ്സെല്ലാം വേണം. എല്ലാം വലിയ സൈസിലെ ചെരുപ്പാണെങ്കിലും എല്ലാം വലിയ സൈസ് തന്നെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
എന്താണ് വേഗമൊന്നും നമുക്ക് ഡ്രസ്സ് കിട്ടുകയും ചെയ്യില്ല. തടിയില്ലാണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് കിട്ടാൻ കുറച്ച് പാടാണ്. അങ്ങനെ നടന്ന് ലാസ്റ്റ് രണ്ട് മൂന്ന് ഷോപ്പിലെല്ലാം കയറി ലാസ്റ്റ് ഡ്രസ്സും ചപ്പലും എല്ലാം അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ആ ഒരു ഗ്രാൻഡ് മാർട്ട് ആ ഒരു പിസ്സ ഹട്ട് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് പിസ്സ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്തേക്ക് വന്നതാണ്. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ പുറത്ത് നമ്മൾ മാത്രമായിട്ട് പോയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ ഇവരൊക്കെ കൂട്ടിയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റംസ് കഴിക്കാതെ തിരിച്ച് പോരുകയേ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിസ്സ കഴിക്കാന്നവിടെ കയറി, പക്ഷേ കുറേ ടൈം എടുക്കുമല്ലോ, അപ്പോൾ നമുക്ക് എന്താണ് ടൈമില്ല, കാരണം ബേബിനെല്ലാം പുറക്കാക്കിയോണ്ട് തന്നെ എന്തായാലും ആൾ കുറേ ടൈമാകുമ്പോൾ കരയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ വേഗം വേഗം നോക്കാന്നിട്ട് പിസ്സ ഒക്കെ എല്ലാം ഓർഡർ ആക്കിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഗ്രാൻഡ് മാർട്ട് കയറി കുറച്ച് ഷോപ്പിംഗ് എല്ലാം ആക്കലാന്ന്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനത്തെ ഷോപ്പിലെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമാണ്, എല്ലാ ഐറ്റംസും നമുക്കൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം. പെട്ടെന്ന് തന്നെ നമ്മളെ ഷോപ്പിങ്ങും ഇതെല്ലാം കയ്യില്ലെങ്കിൽ കുറേ കടകളിലെല്ലാം കയറി ഇറങ്ങിയിട്ട് വേണം എല്ലാം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇടുന്ന അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് സംഭവങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ടായിന്. പിന്നെ കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗിൽ കണ്ടിട്ടുണ്ടായി കേട്ടോ, ആ മൂത്താളെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ലല്ലോ, ഓനെ എന്ത് കാണിക്കാത്തതെന്ന്. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഓനിക്ക് അങ്ങനെ വീഡിയോയിൽ വരുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരാളെ ഫോഴ്സ് ചെയ്തിട്ടൊന്നും വീഡിയോയിൽ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോയിൽ വരാം. ഓരോ അതെല്ലാം ഓരോരാൾ പേഴ്സണൽ ഇഷ്ടങ്ങളല്ലേ, ഇന്ന പോലെ വീഡിയോയിൽ വരണം എന്നുണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ വരണ്ട. അങ്ങനെ നിർബന്ധിച്ചിട്ട് ആരെയും വീഡിയോയിലൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നോട്ടെ. പിന്നെ എൻ്റെ ഒരു ഇതിൽ പിന്നെയും ഞാൻ ഓനെ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കാൻ പറയും, നമുക്ക് വലിയതായി കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ വീഡിയോയിൽ എടുത്ത് നോക്കാനൊരു മെമ്മറീസ് അല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇടയ്ക്ക് അങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ ഓനെ. അപ്പം എന്താണ് ആ ഒരു കമൻറ്റ് കണ്ടുവരാൻ എനിക്ക് നെഗറ്റീവ് അല്ല പോസിറ്റീവ് അല്ല ആ ഒരു രീതിയിലുള്ള ഒരു കമൻ്റ് ആയിരുന്നു കേട്ടോ അത്. പക്ഷേ നിങ്ങൾ അറിയാത്തതുകൊണ്ടായിരിക്കും അത് ചോദിച്ചിട്ടുണ്ടാവല്. പിന്നെ മെയിൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് ഓന് ക്യാമറയുടെ ബാക്കിൽ നിനക്ക് വീഡിയോ എടുത്തേർത്ത് കൂടുതലും മോൻ തന്നെയാണ് കേട്ടോ. മൂത്ത ആളാണ് എനിക്ക് വീഡിയോസ് എല്ലാം എടുത്തേർത്ത്. ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ കൂടുതലും മോൻ തന്നെയാണ്, പണ്ടേ മുതലേ അതെ വീഡിയോ മെയിനായിട്ട് വീഡിയോ എടുത്തിരുന്നത് മൂത്ത മോൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് വേഗം വേഗം ഓൻ തന്നെ വേഗം വേഗം സാധനങ്ങളെല്ലാം വേഗം നോക്കിയെടുക്കും കേട്ടോ, കാരണം ഓനിക്ക് ഭയങ്കര ഒരു ഇതാണ്, കുഞ്ഞ് കരിയൂലി അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വേഗം സാധനങ്ങളെല്ലാം എടുത്ത് വല്ലാത്തൊരു എന്താണ് ചില സമയത്ത് നല്ല കെയറിങ് ആണ് കേട്ടോ. അവൻ്റെ താഴെയിൽ അനിയത്തിനെ അനിയനെല്ലാം ഓനെ നല്ലപോലെ കെയറിങ്ങും ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് കുർത്തക്കടും ഉണ്ട് കേട്ടോ, അതെല്ലാ പിള്ളേർക്കും ഉണ്ടാവില്ലേ അത്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പിസ്സ കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ പിസ്സ എല്ലാം കഴിച്ച്, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ ഇതിൽ കാണിക്കാനില്ല. എല്ലാം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം എട്ടര, രാത്രിയിൽ എട്ടര ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ റിക്ഷ വിളിച്ച് വേഗം തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.